നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും വേണം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോഴത്തേനും ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് അരച്ച് ചേർക്കണം, ഒന്ന് പേസ്റ്റാക്കി ഇതിൽ ചേർക്കണം. ഇപ്പം നല്ല വെട്ടി തിളക്കുന്നുണ്ട്. ഇനി അങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല. ഈ സമയം നമുക്ക് അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ടുള്ള പേസ്റ്റും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനെ സിമ്മിലിട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ മൊത്തം പാത്രം ചേർന്നടക്കേണ്ട, തിളച്ച് തൂവി പോവാതെ ചെറിയൊരു ഗ്യാപ്പിട്ട് അടച്ചു വെക്കണം. ഇപ്പൊ കടിയൊന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പക്കോടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെക്കാം. തീ കൂട്ടി വെച്ച ശേഷം പക്കോടിയെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നല്ല രീതിയിൽ വെന്ത്, ഇതൊക്കെ നല്ല വെള്ളം പോലെ കിടക്കുന്ന, പക്ഷേ ഈ പക്കോടിയെല്ലാം ഇതിലൊന്ന് കുതിർന്നിട്ട് പക്കോടിയുടെ സൈസ് ഒന്ന് വലുതാവും. അപ്പോൾ ഇതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് സിമ്മിലിട്ട് നേരത്തെ അടച്ചു വെച്ച പോലെ ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഈ രീതിയിൽ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം അടയ്ക്കാൻ, അല്ലെങ്കിൽ തിളച്ച് മറിഞ്ഞു പോകും. ഇപ്പം നമ്മൾ ഇതിനൊരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചു. ഇപ്പം നമ്മുടെ ഇട്ടതിനെക്കാട്ടി നല്ല വലിപ്പമായിട്ടുണ്ട്. അതുപോലെ കടി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കുറുകും. ഇത് ഏകദേശം നമ്മുടെ പുളിശ്ശേരിയുടെ, നമ്മുടെ നാട്ടിലെ മോരുകറി ഇല്ലേ, അതേപോലെയൊക്കെയാണ്. ഹിന്ദിക്കാരുടെ ഒരു ഫേവറേറ്റ് കറിയാണ് ഈ കടി. അപ്പോൾ ഇപ്പം ഇത് ഏകദേശം റെഡിയായി. ഇനി നമുക്കിത് വേറൊരു ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു പാനിലേക്ക് കടുക് കൂട്ടി ചഴിക്കും. ഇപ്പം നമ്മൾ റെഡിയാക്കിയ കടിയെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക്, 1 സ്പൂൺ ജീരകം, വറ്റൽമുളക്, അതിനുശേഷം കറിവേപ്പില. ഇനി കടുക് മൂപ്പിച്ചതിനെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇരിക്കി തോറും ഒന്ന് കുറുകി വരും. ഇത് ചോറിന്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമ്മുടെ നാട്ടിൽ പുളിശ്ശേരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പക്കോടി കിടപ്പുണ്ട്. അതാണ് ഇതിന്റെ ഇതിനകത്തുള്ളൊരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ. അതേപോലെ ഹിന്ദിക്കാര് ആകപ്പാടെ കറിവേപ്പില ഉപയോഗിക്കുന്ന ഒരു കറിയാണ് ഈ കടി. നോർത്ത് ഇന്ത്യൻസിന്റെ ഈ കടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.